നമസ്കാരം ലഹരി മരുന്ന് കേസിൽ ആര്യൻ ഖാനെ മാത്രമല്ല ഷാറുഖ് ഖാന്റെ കുടുംബത്തെ തന്നെ ചുറ്റി വരിഞ്ഞുള്ള അന്വേഷണം തന്നെയാണ് എൻസിബി നടത്തി വരുന്നത് ആര്യൻ ഖാൻ പ്രതിയായ ലഹരി മരുന്ന് കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞു കേസിൽ നടി അനന്യ പാണ്ഡ്യയെ നാല് മണിക്കൂറോളമാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്തത് ഷാറുഖ് ഖാൻ തന്റെ രണ്ടാനച്ഛനാണ് എന്നാണ് അനന്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് അതായത് അത്രയേറെ പ്രിയപ്പെട്ട വ്യക്തി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് അതുകൊണ്ട് തന്നെ ഷാറുഖ് ഖാന്റെ മറ്റു കുടുംബാംഗങ്ങളും ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ അനന്യ പാണ്ഡ്യെ നാലു മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെ ഷാറുഖ് ഖാന്റെ മാനേജറായ പൂജ ദദ്ലാനിയെയും എൻ സി ബി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലും വിധേയമാക്കുകയാണ് ഇന്ന് മുംബൈയിലെ എൻ സി ബി ഓഫീസിലെത്തിയ പൂജയിൽ നിന്ന് ആര്യൻ ഖാനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആ ചോദ്യാവലിയിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആര്യന്റെ ചികിത്സാ രേഖകളും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളുമായിട്ടാണ് പൂജ എൻ സി ബി ഓഫീസിലേക്ക് ചെന്നത് കഴിഞ്ഞ ദിവസം നടി അനന്യ പാണ്ഡേയിൽ നിന്ന് എൻ സി ബി ഉദ്യോഗസ്ഥർ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലു മണിക്കൂറോളം നീണ്ടു നിന്നു ആ ചോദ്യം ചെയ്യൽ നടിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുമുണ്ട് അച്ഛൻ ചങ്കി പാണ്ഡെക്കൊപ്പമാണ് അനന്യ എൻ സി ബി ഓഫീസിലേക്ക് എത്തിയത് ചങ്കി പാണ്ഡെ എന്ന് പറയുന്നത് ഷാറുഖാന്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഷാറുഖ് ഖാന്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഷാറുഖ് ഖാന്റെ കുടുംബത്തിന് വല്ലാത്ത ഒരു ആത്മബന്ധമുണ്ട് അതിനാൽ തന്നെ ഷാറുഖിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം അനനിയ്ക്കുമുണ്ട് ഷാറുഖ് ഖാന്റെ മക്കളായ ആര്യനുമായും അബ്രാമുമായും അടുത്ത ബന്ധം അനന്യക്കുണ്ട് അതുപോലെ തന്നെ ഷാറുഖ് ഖാന്റെ മകൾ സുഹാനിയാണ് തന്റെ ആത്മാർത്ഥ സുഹൃത്തെന്ന് അനന്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അനന്യെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനന്യെ ചുറ്റിപ്പറ്റിയുള്ള എൻ സി ബിയുടെ അന്വേഷണത്തിൽ സുഹൃത്തുക്കളുടെ ചാർട്ട് ലിസ്റ്റിൽ ആര്യനെ കൂടാതെ തന്നെ സുഹാനയും പെടും ആ ഒരു വിഷയം ഷാറുഖ് ഖാന്റെ കുടുംബത്തെ ആശങ്കയിലാക്കുന്നുണ്ട് എങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ താരപുത്രി എന്തിനു ഭയക്കണം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് എന്തായാലും ആനയുമായി നടത്തിയ ചാറ്റുകളെ സംബന്ധിച്ചും അനനിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അതായത് അനനിയുടെ സുഹൃത് ബന്ധം ആര്യനിൽ ഒതുങ്ങുന്നതല്ല എന്ന് ചുരുക്കം കുറച്ച് കഞ്ചാവ് സംഘടിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നായിരുന്നു ആര്യൻ അനനിയോട് ചാറ്റിനിടെ ചോദിച്ചത് താൻ സംഘടിപ്പിക്കാമെന്നായിരുന്നു നടിയുടെ മറുപടിയും ഈ വാട്സപ്പ് ചാറ്റാണ് ഇത്തവണ ആര്യന് ജാമ്യം നിഷേധിക്കാനായിട്ടുള്ള കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് പോലും അതുകൊണ്ട് തന്നെ അത്ര നിർണായകമാണ് ഈ കേസിൽ ആ വാട്സപ്പ് ചാറ്റ് അനനിയുടെ മൊഴിക്കും ഈ കേസിൽ വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇതിന് തൊട്ടു പിന്നാലെ ഷാറുഖന്റെ മാനേജറിനെ അടക്കം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് എന്തായാലും ഇതേക്കുറിച്ച് എൻ സി ബി ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ വെറും തമാശ മാത്രമാണ് എന്നായിരുന്നു മറുപടി നൽകിയത് എന്തായാലും അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊന്നും അവർ പുറത്തുവിടില്ല കാരണം തീർത്തും ഔദ്യോഗികമാണ് എന്തായാലും കോടതിക്ക് മുൻപിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത വരിക എന്തായാലും ആര്യൻ ഖാൻ ഒപ്പം ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുവെന്നും ആര്യൻ ഖാന്റെ സഹോദരി സുഹാനിയുടെ അടുത്ത സുഹൃത്താണ് എന്നും അനന്യ പാണ്ഡെ പറഞ്ഞു എന്ന് എൻ സി പി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ആര്യനും സുഹാനയും തന്റെ കുടുംബ സുഹൃത്തുക്കളാണ് അതിൽ കവിഞ്ഞ് ബന്ധമില്ല എന്നും അനന്യ പാണ്ഡെ ചോദ്യം ചെയ്യൽ മറുപടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുഹാനിയടക്കം അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് അനന്യ പാണ്ഡ്യെ എൻ സി ബി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ട് തിങ്കളാഴ്ചയായിരിക്കും അനന്യെ വീണ്ടും ചോദ്യം ചെയ്യൽ വിധേയമാക്കുക അന്നേ ദിവസം ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ പോലുമുണ്ട്